ദ ഗോൾഡൻ റെക്കോർഡ്. നമ്മൾ സൗരയൂഥത്തിന് വെളിയിലോട്ട് വിക്ഷേപിച്ച ബഹിരാകാശ പേടകങ്ങൾ കാലങ്ങൾക്ക് ശേഷം ഏതെങ്കിലും വിദൂര നക്ഷത്രങ്ങളിൽ ചെന്നാലോ? അവിടെ നമ്മളെപ്പോലെയോ നമ്മളെക്കാളുമോ ഇൻ്റലിജൻ്റായ അന്യഗ്രഹ ജീവികളുണ്ടെങ്കിലോ? അവ നമ്മൾ വിക്ഷേപിച്ച ഈ ഉപഗ്രഹത്തെ കണ്ടെത്തിയാലോ? അവർക്കിത് സൗരയൂഥത്തിലെ ഭൂമി എന്ന ചെറു ഗ്രഹത്തിൽ നിന്ന് നമ്മളയച്ച ബഹിരാകാശ പേടകമാണെന്ന് അവർ എങ്ങനെ മനസ്സിലാക്കും? വോയേജറുകൾക്ക് മുൻപ് നമ്മൾ വിക്ഷേപിച്ച പൈനിയർ 10 11 അവയെ വിക്ഷേപിച്ച സമയത്തും എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നും രേഖപ്പെടുത്തിയിരുന്നു. വിദൂര ഭാവിയിൽ അവയെ അന്യഗ്രഹ ജീവികൾ കണ്ടെത്തിയാൽ അവയെപ്പറ്റി അറിയാൻ വേണ്ടിയായിരുന്നു അത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നാസ 2 വോയേജറുകളിലും അതിനേക്കാൾ വിശാലമായ സന്ദേശം നിക്ഷേപിച്ചു. അതിനെയാണ് ഗോൾഡൻ റെക്കോർഡ് എന്ന് പറയുന്നത്. അതിലൊരു ഫോണോഗ്രാഫ് റെക്കോർഡും സ്വർണം പൂശിയ കോപ്പർ ഡിസ്കിൽ ഭൂമിയിലെ തിരഞ്ഞെടുത്ത ശബ്ദങ്ങളും ചിത്രങ്ങളും നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമിയിലെ വിവിധങ്ങളായ ജീവനും സംസ്കാരങ്ങളെയും കണ്ടെത്തുന്നവർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്. നമ്മളയച്ച ഈ ഇൻ്റർസ്റ്റെല്ലാർ പേടകങ്ങൾ അടുത്ത നക്ഷത്രങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും 10,000-ക്കണക്കിനോ 10,000,000-ക്കണക്കിനോ വർഷങ്ങളെടുക്കും. അവ കണ്ടെത്തുന്ന ജീവികൾ അവ കണ്ടെത്തുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ മനുഷ്യഗണം തന്നെ ഭൂമിയിൽ ഉണ്ടാകണമെന്നില്ല. അങ്ങനെ കണ്ടെത്തുന്ന അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിൽ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ പാകത്തിലാണതിൽ നമ്മൾ ഇൻഫർമേഷൻ നൽകിയിട്ടുള്ളത്. വിദൂര ഭാവിയിൽ ഗോൾഡൻ റെക്കോർഡ് കിട്ടുന്ന അന്യഗ്രഹ ജീവികൾക്ക് അതിനുള്ളിൽ എന്താണുള്ളതെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പാടുപെട്ടതൊക്കെ വെറുതെയാവില്ലേ? വേറെ ഒരു ജീവൻ ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് മനസ്സിലാക്കാനാവും എന്നതല്ലാതെ ഇത് എവിടെ നിന്ന് വന്നു, അവിടുത്തെ ജീവൻ എങ്ങനെയുള്ളതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായെന്ന് വരികയില്ല. അതിനാൽ ഭാവിയിൽ വോയേജറുകൾ കണ്ടെത്തുന്ന അന്യഗ്രഹ ജീവികൾക്ക് മനസ്സിലാക്കുവാനുള്ള ചില ചിത്രങ്ങൾ അല്ലെങ്കിൽ പടങ്ങൾ അതിൻ്റെ കവറിൽ ശാസ്ത്രജ്ഞർ കൊടുത്തിട്ടുണ്ട്. കവറിൻ്റെ ഇടതുവശത്ത് മുകളിൽ ഒരു ഫോണോഗ്രാഫ് റെക്കോർഡ് അതിൻ്റെ സ്റ്റൈലസിൻ്റെ കൂടെയുള്ള ഒരു പടമാണ് വരച്ചിരിക്കുന്നത്. ആ സ്റ്റൈലസിൻ്റെ സ്ഥാനം ആ റെക്കോർഡ് ആദ്യം മുതൽ പാടിത്തുടങ്ങാൻ വെക്കേണ്ട സ്ഥാനമാണ്. അതിനു ചുറ്റും ആ റെക്കോർഡ് ഒരു തവണ കറങ്ങാനെടുക്കുന്ന സമയം, അതായത് 3.6 സെക്കൻഡ് എന്നത് ഒരു സെക്കൻഡിൻ്റെ 0.70 മില്യണിലൊന്ന് എന്ന സമയത്തിൻ്റെ അളവിലൂടെ ബൈനറി രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അളവ് എന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ എടുക്കുന്ന സമയമാണ്. അതുപോലെ ആ റെക്കോർഡിൻ്റെ പുറംഭാഗം ഉള്ളിലാക്കിയാണ് അത് പ്രവർത്തിക്കേണ്ടതെന്നും ആ ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ തക്ക വിധമാണ് അത് വരച്ചിരിക്കുന്നത്. ഈ പടത്തിന് തൊട്ട് താഴെയായി റെക്കോർഡിൻ്റെയും സ്റ്റൈലസിൻ്റെയും ഒരു വശക്കാഴ്ചയും നൽകിയിരിക്കുന്നുണ്ട്. അതിൽ ആ റെക്കോർഡ് മുഴുവനായി വായിക്കേണ്ട സമയം, അതായത് 1 മണിക്കൂർ എന്നത് ബൈനറി നമ്പറിൽ രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. മുകളിൽ വലത്തുവശത്ത് സിഗ്നലുകളിൽ നിന്ന് എങ്ങനെയാണ് ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ആദ്യത്തെ പടത്തിൽ ഒരു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സാധാരണ കാണപ്പെടുന്ന സിഗ്നലുകളെയാണ് കാണിച്ചിരിക്കുന്നത്. വെർട്ടിക്കലായിട്ടുള്ള വരകളായിട്ടാണിവിടെ പടങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ ആദ്യം കാണുന്ന പടത്തിനെക്കുറിച്ചും നമ്മൾ അതിനടിയിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വോയേജറുകളെപ്പറ്റിയുള്ള ഈ സീരീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ കാണുന്നതിന് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനു വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ.